യെഹെസ്കേൽ 37 അധ്യായം. ചോദ്യങ്ങളും ഉത്തരങ്ങളും. ഒന്നാമത്തെ ചോദ്യം, യഹോവയുടെ ആത്മാവിൽ ആരെയാണ് പുറപ്പെടുവിച്ച് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്ന താഴ്വരയുടെ നടുവിൽ നിർത്തിയത്? ഉത്തരം, യെഹെസ്കേലിനെ. യെഹെസ്കേൽ 37:1. രണ്ടാമത്തെ ചോദ്യം, മനുഷ്യപുത്ര ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് യഹോവ ചോദിച്ചതിന് യെഹെസ്കേൽ പറഞ്ഞ ഉത്തരം എന്ത്? ഉത്തരം, യഹോവയായ കർത്താവെ നീ അറിയുന്നു. യെഹെസ്കേൽ 37:3. മൂന്നാമത്തെ ചോദ്യം, താഴ്വരയിലെ അസ്ഥികളെ കുറിച്ച് പ്രവചിച്ചതാര്? ഉത്തരം, യെഹെസ്കേൽ. യെഹെസ്കേൽ 37:4. നാലാമത്തെ ചോദ്യം, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വച്ച് മാംസം പിടിപ്പിച്ച് നിങ്ങളെ തൊക്കുകൊണ്ട് പൊതിഞ്ഞ് നിങ്ങൾ ജീവിക്കേണ്ടതിന് നിങ്ങളിൽ ശ്വാസം വരുത്തും. ആരോടാണ് യഹോവ ഇപ്രകാരം പറഞ്ഞത്? ഉത്തരം, താഴ്വരയിലെ ഉണങ്ങിയ അസ്ഥികളോട്. യെഹെസ്കേൽ 37:6. അഞ്ചാമത്തെ ചോദ്യം, ആര് പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു മുഴക്കം കേട്ടതും ഉടനെ ഒരു ഭൂകമ്പം ഉണ്ടായതും? ഉത്തരം, യെഹെസ്കേൽ. യെഹെസ്കേൽ 37:7. ആറാമത്തെ ചോദ്യം, അസ്ഥി അസ്ഥിയോട് വന്നു ചേർന്നതും അവയുടെ മേൽ ഞരമ്പും മാംസവും വന്നതും അവയുടെ മേൽ തൊക്ക് പൊതിഞ്ഞതും കണ്ടതാര്? ഉത്തരം, യെഹെസ്കേൽ. യെഹെസ്കേൽ 37:8. ഏഴാമത്തെ ചോദ്യം, അവർ ജീവിച്ച് ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു നിന്നു ആര്? ഉത്തരം, നിഹതന്മാർ. യെഹെസ്കേൽ 37:10. എട്ടാമത്തെ ചോദ്യം, കാറ്റിനോട് പ്രവചിച്ച പ്രവാചകൻ ആര്? ഉത്തരം, യെഹെസ്കേൽ. യെഹെസ്കേൽ 37:9. ഒൻപതാമത്തെ ചോദ്യം, ശ്വാസമേ നീ നാലു കാറ്റുകളിൽ നിന്നും വന്ന് ഈ നിഹതന്മാർ ജീവിക്കേണ്ടതിന് അവരുടെ മേൽ ഊതുക എന്ന് കാറ്റിനോട് പ്രവചിച്ചതാര്? ഉത്തരം, യെഹെസ്കേൽ. യെഹെസ്കേൽ 37:9. പത്താമത്തെ ചോദ്യം, താഴ്വരയിലെ ഉണങ്ങിയ അസ്ഥികളെ യഹോവ എന്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത്? ഉത്തരം, ഇസ്രായേൽ ഗൃഹത്തോട്. യെഹെസ്കേൽ 37:11. പതിനൊന്നാമത്തെ ചോദ്യം, ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു, ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നത് ആര്? ഉത്തരം, ഇസ്രായേൽ ഗൃഹം. യെഹെസ്കേൽ 37:12. പന്ത്രണ്ടാമത്തെ ചോദ്യം, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റി ഇസ്രായേൽ ദേശത്തേക്ക് കൊണ്ടുപോകും എന്ന് യഹോവ പറഞ്ഞത് ആരോടാണ്? ഉത്തരം, ഇസ്രായേൽ ഗൃഹത്തോട്. യെഹെസ്കേൽ 37:12. പതിമൂന്നാമത്തെ ചോദ്യം, എഫ്രയീമിന്റെ കോൽ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് ആര്? ഉത്തരം, യോസേഫിനെ. യെഹെസ്കേൽ 37:16. പതിനാലാമത്തെ ചോദ്യം, നീ ഒരു കോലെടുത്ത് അതിന്മേൽ യഹൂദായ്ക്കും അവനോട് ചേർന്നിരിക്കുന്ന ഇസ്രായേൽ മക്കൾക്കും എന്ന് എഴുതി വയ്ക്കാം. പിന്നെ ഒരു കോലെടുത്ത് അതിന്മേൽ എഫ്രൈമിന്റെ കോലായ യോസേഫിനും അവനോട് ചേർന്നിരിക്കുന്ന ഇസ്രായേൽ ഗൃഹത്തിനൊക്കേക്കും എന്ന് എഴുതി വയ്ക്കാം എന്ന് യഹോവ അരുളി ചെയ്തത് ആരോടാണ്? ഉത്തരം, യെഹെസ്കേലിനോട്. യെഹെസ്കേൽ 37:16. പതിനഞ്ചാമത്തെ ചോദ്യം, അവർ എന്റെ കയ്യിൽ ഒന്നായിരിക്കും, ആരെക്കുറിച്ചാണ് യഹോവ ഇങ്ങനെ യെഹെസ്കേലിനോട് പറഞ്ഞത്? ഉത്തരം, യോസേഫിനെയും യഹൂദായെയും അവരോട് ചേർന്നിരിക്കുന്ന ഇസ്രായേൽ ഗൃഹത്തെയും. യെഹെസ്കേൽ 37:19. പതിനാറാമത്തെ ചോദ്യം, നീ എഴുതിയ കോലുകൾ അവർ കാണുക നിന്റെ കയ്യിൽ ഇരിക്കണം എന്ന് യഹോവ പറഞ്ഞത് ആരോടാണ്? ഉത്തരം, യെഹെസ്കേലിനോട്. യെഹെസ്കേൽ 37:20. പതിനേഴാമത്തെ ചോദ്യം, യഹോവ തന്റെ ദാസനായ ആരെയാണ് ഇസ്രായേൽ മക്കൾക്ക് രാജാവാക്കിയിരിക്കുന്നതും എന്നേക്കും പ്രഭുവാക്കിയിരിക്കുന്നതും? ഉത്തരം, ദാവീദിനെ. യെഹെസ്കേൽ 37:24-25 വാക്യങ്ങൾ. പതിനെട്ടാമത്തെ ചോദ്യം, ഞാൻ അവരോട് ഒരു സമാധാന നിയമം ചെയ്യും, അത് അവർക്കൊരു ശാശ്വത നിയമമായിരിക്കും, യഹോവ ആരെക്കുറിച്ചാണ് ഇങ്ങനെ പറഞ്ഞത്? ഉത്തരം, ഇസ്രായേൽ ഗൃഹത്തോട്. യെഹെസ്കേൽ 37:26. പത്തൊൻപതാമത്തെ ചോദ്യം,
യഹോവ ഇസ്രായേൽ മക്കളെ ഉറപ്പിച്ചു പെരുക്കി അവരുടെ നടുവിൽ സദാകാലത്തേക്കും സ്ഥാപിക്കുന്നത് എന്ത്? ഉത്തരം: യഹോവയുടെ വിശുദ്ധ മന്ദിരം. യെഹെസ്കേൽ 37:26. ഇരുപതാമത്തെ ചോദ്യം: എന്ത് സദാകാലത്തേക്കും ഇസ്രായേൽ മക്കളുടെ നടുവിൽ ഇരിക്കുമ്പോഴാണ് യഹോവ ഇസ്രായേലിനെ വിശുദ്ധീകരിക്കുന്നവനെന്ന് ജാതികൾ അറിയുന്നത്? ഉത്തരം: യഹോവയുടെ വിശുദ്ധ മന്ദിരം. യെഹെസ്കേൽ 37:28. നന്ദി. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.